നമസ്കാരം നാട്ടുകാർക്ക് തിരുമൽ ചികിത്സകൻ പുരോഗമനവാദി ഫേസ്ബുക്കിൽ ഹൈക്കുകവി സി പി എം പ്രവർത്തകൻ അങ്ങനെ നീളുന്നു ഭഗവത് സിംഗിന്റെ വിശേഷണങ്ങൾ ആദ്യ ഭാര്യ വേർപിരിഞ്ഞ ശേഷം രണ്ടാം ഭാര്യ ലൈലയുമൊത്ത് തിരുവല്ലയിൽ അയൽവാസികൾക്ക് ഒരു പരാതിയുമില്ലാത്ത ജീവിതം പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിൽ തിരുമൽ കേന്ദ്രമായിരുന്നു വൈദ്യന്റെ വരുമാനമാർഗം കേരളം ഇതുവരെ കേടിട്ടില്ലാത്ത ക്രൂരമായ നരബലയുടെ ചുരുളുകൾ അഴിഞ്ഞതോടെ വൈദ്യനെ പതിറ്റാണ്ടുകളായി നേരിട്ടെറിയുന്ന നാട്ടുകാർ അമ്പരന്നിരിക്കുകയാണ് ഭഗവത് സിംഗിന്റെ വീടും പരിസരവും കാട് കാടുപിടിച്ചിരിക്കുന്ന നിലയിലാണ് ഇലന്തൂർ എന്ന മലയോര പ്രദേശത്തെ ഭഗവത് സിംഗിന്റെ വീടിലേക്ക് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ് വലിയൊരു കാവുണ്ട് നാട്ടിൽ പരമ്പരാഗത തിരുമൽ വൈദ്യന് വലിയ സ്വീകാര്യതയാണുള്ളത് പരമ്പരാഗത തിരുമൽ വൈദ്യൻ വാസുവൈദ്യന്റെ മകനാണ് ഭഗവത് സിംഗ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പണിത് നൽകിയ കെട്ടിടത്തിലാണ് ഇയാൾ ചികിത്സയും നടത്തുന്നത് തിരുമൽ ചികിത്സയ്ക്ക് വേണ്ടി വിവിധയിടങ്ങളിൽ നിന്നാണ് ഇയാളെ തേടി ആളുകൾ നിരന്തരം എത്തുന്നത് നാട്ടുകാർക്കിടയിലും സൗമ്യശീലനും വലിയ സ്വീകാര്യതയുമുള്ള ആളായിരുന്നു ഭഗവത് സിംഗ് അതിഭാരയിൽ നിന്നും ഇയാൾ പതിനഞ്ച് വർഷം മുൻപ് വിവാഹമോചനം നേടിയിരുന്നു ഇപ്പോൾ ഭഗവത് സിംഗിന്റെ കൂടെയുള്ള ലൈല ഇലന്തൂരിൽ തന്നെയുള്ള സ്ത്രീയാണ് ആദ്യ വിവാഹത്തിൽ ഇയാൾക്കൊരു മകനും മകളുമുണ്ട് രണ്ടുപേരും വിദേശത്താണ് ഹൈക്ക് കവിതകളായിരുന്ന ഇയാൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് കവിതാശില്പശാലയൊക്കെ നടത്താറുണ്ടെന്നാണ് വീട്ടിൽ ആഭിചാരക്രിയകളും പൂജകളും ഒക്കെ നടത്തുന്നുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കടവന്ത്ര സ്വദേശിയായ സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയിൽ തുടങ്ങിയ അന്വേഷണമാണ് കേരളത്തിൽ നടുക്കിയ നരബലിക്കേസിന്റെ ചുരുളയക്കാൻ സഹായിച്ചത് രണ്ട് സ്ത്രീകളെയാണ് ഭഗവത് സിംഗും ഭാര്യയും കൊച്ചി പെരുമ്പാവൂർ സ്വദേശിയുടെ സഹായത്തോടെ നരബലി കഴിപ്പിച്ചത് കാണാതെ മൊബൈൽ ടവർ ലൊക്കേഷൻ തിരഞ്ഞുപോയ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു തിരുവല്ലയിലെ ഭഗവത് സിംഗ് ലൈല ദമ്പതിമാർക്ക് വേണ്ടിയാണ് നരബലി നടത്തിയതെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റടക്കം മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം പൊന്നുരുന്ന് സ്വദേശി പത്നം ഇടുക്കി സ്വദേശിയും കാലടിയിൽ താമസക്കാരിയുമായ റോസ്ലി എന്നിവരെയായിരുന്നു തിരുവരയിൽ ബലി നൽകിയത് ഇരുവരെയും കൊച്ചിയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയ ശേഷം തിരുവല്ലയിൽ എത്തിച്ച് തലയേർത്ത് കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയുമായിരുന്നു ചെയ്തത് പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് എന്നയാളാണ് ഇവർക്കായി സ്ത്രീകളെ എത്തിച്ചു നൽകിയത് ഇയാളാണ് സംഭവത്തിൽ ഏജന്റായി പ്രവർത്തിച്ചതെന്നും മൂന്നുപേരും ചേർന്നായിരുന്നു കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് അതേസമയം സിംഗ് പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന സി പി എം സംഘാടകൻ കൂടിയാണ് കടുത്ത സി പി എം പ്രാദേശിക നേതാവായ ഇദ്ദേഹം കർഷക സംഘത്തിന്റെ ഭാരവാഹിയാണെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് ഇല്ലാതായി പോകാനുള്ള സാധ്യതകളും ഏറെയാണ് വെബ് ഡെസ്ക് ബൈ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്